ഹായ് ഹലോ എല്ലാ കുടുംബവിളക്ക് പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലും വിവാഹത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല, പക്ഷേ എങ്കിലും ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഒരുപാട് സമ്മിശ്ര അഭിപ്രായങ്ങൾക്ക്, അതിൽ രോഹിത്തും സുമിത്രയും വിവാഹം കഴിക്കണമെന്ന് പറയുന്നവർ, അതേപോലെ തന്നെ രോഹിത്തും സുമിത്രയും വിവാഹം കഴിക്കാതെ നല്ല സൗഹൃദമായിട്ട് നിന്നാലും നല്ലതാണ് എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ സിദ്ധുവും സുമിത്രയും തമ്മിൽ വീണ്ടും വിവാഹം കഴിക്കണമെന്ന് പറയുന്നവരുണ്ട്. വേദികയും സിദ്ധുവും ഇനിയും ഒന്നിച്ച് ജീവിച്ച് അവർ ചെയ്ത തെറ്റിനുള്ളത് അനുഭവിക്കണമെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഏതായാലും ശരി, കഥയിലേക്ക് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് മെട്രോ സ്റ്റാർ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും സീരിയൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ അച്ഛൻ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതായിരുന്നു സുമിത്രയുടെ ടെൻഷൻ. അപ്പോൾ സുമിത്രയും മനസ്സിലാക്കി കഴിഞ്ഞു വിവേക് പറഞ്ഞ ആ ഒരു കാര്യം എന്താണെന്ന്. അങ്ങനെ സുമിത്ര ആ വീട്ടിൽ വന്ന് ആ ഒരു കാര്യത്തിൽ ടെൻഷൻ അടിച്ച് അമ്മയോട് ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ അമ്മയോട് പറയുമ്പോഴും സുമിത്ര പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ അവിടെ അണ്ടർലൈൻ ചെയ്യുന്നത്. രോഹിത്തിനെ വിവാഹം കഴിക്കാൻ സുമിത്രയ്ക്ക് തീരെ താല്പര്യമില്ല. രോഹിത്തിനുള്ള പ്രണയം തിരിച്ചൊരു ശതമാനം പോലും സുമിത്രയ്ക്ക് രോഹിത്തിനോടില്ല. അതായത് അച്ഛനോട് പറഞ്ഞതുപോലും വിവേകിൽ നിന്ന് അത് പ്രതീക്ഷിച്ചാൽ മതി. വിവേക് അങ്ങനെ പറഞ്ഞു, പക്ഷേ എന്ത് വിചാരിക്കും? ഒരു ഇല്ലാത്ത കാര്യം. വിവേകിനോട് സംസാരിക്കുമ്പോൾ പോലും സുമിത്ര പറഞ്ഞൊരു കാര്യം അത്രയധികം അസംബന്ധമാണ് പറഞ്ഞത് എന്ന്. അപ്പോൾ ശരിക്കും രോഹിത്തിനോട് യാതൊരു പ്രണയവും ഇല്ലാത്ത സുമിത്രയെ നമ്മൾ പ്രേക്ഷകർ പിടിച്ച് കെട്ടിക്കേണ്ടതുണ്ടോ? ഞാൻ പറഞ്ഞത് ആ ഒരു വ്യക്തിയുടെ താല്പര്യം കൂടി നമ്മൾ പരിഗണിക്കണമെന്നാണ്. അല്ലാതെ സുമിത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മുടെ രോഹിത്ത് സുമിത്ര വിവാഹം വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ ഒരു നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു സൗഹൃദം ഒരു ആണിനും പെണ്ണിനും കൊണ്ടു നടക്കാൻ പറ്റില്ലേ? അപ്പോഴേ അത് അവർ കപ്പിൾസ് ആണ്, അവരെ വിവാഹം കഴിപ്പിക്കണം എന്ന് ചിന്തിക്കേണ്ടത് ഉണ്ടോ എന്നുള്ളൊരു സംശയവും തോന്നി. വിവാഹം കഴിച്ചാൽ മാത്രമേ ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളോ? വിവാഹം കഴിക്കാതെ ജീവിക്കാനും സാധിക്കില്ലേ? അങ്ങനെ ഒരു താല്പര്യം എടുത്ത ഒരാൾക്ക് എന്താണ് നമ്മുടെ സമൂഹത്തിൽ ആ ഒരു അവരുടെ ആ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ് സമൂഹം കൊടുക്കുന്ന വില എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ ഇന്നത്തെ എപ്പിസോഡിൽ വേദികയുടെയും സിദ്ധുവിൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. രണ്ടാൾക്കും ഡിവോഴ്സ് ചെയ്യാൻ ഇനി അത്ര പെട്ടെന്ന് സാധിക്കില്ല. അപ്പോൾ ഡിവോഴ്സിൻ്റെ കാര്യത്തിൽ പരാജയമാണ് സിദ്ധുവിന് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് സിദ്ധു തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും ഇനി വേദികയിൽ നിന്നൊരു ഡിവോഴ്സ് ഒന്നും കിട്ടാൻ സാധ്യതയൊന്നുമില്ല. ഇത് താൻ ചെയ്ത തെറ്റിൻ്റെ ഒരു ഫലമായിട്ട് തനിക്കിത് അനുഭവിക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ പല പ്രേക്ഷകരുടെയും കമൻസ് ഞാൻ കണ്ടു. ശരിക്കും തെറ്റൊക്കെ ആൾക്കാർക്ക് ഒരു ജീവിതത്തിൽ സംഭവിക്കില്ലേ? ഇപ്പം സിദ്ധു ചെയ്ത തെറ്റ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇനി മക്കളൊക്കെ ആഗ്രഹിക്കുന്ന കണക്ക്, വീട്ടുകാരെല്ലാവരും ആഗ്രഹിക്കുന്ന കണക്ക് സിദ്ധാർത്ഥിൻ്റെ ആ ഒരു തെറ്റ് മനസ്സിലാക്കി സിദ്ധാർത്ഥും സുമിത്രയും തമ്മിൽ തന്നെ ഒന്നിക്കണം എന്ന് പറയുന്നതിനോട് തീരെ യോജിപ്പില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ചാപ്റ്റർ അവിടെ കഴിഞ്ഞു. സിദ്ധാർത്ഥ സുമിത്ര ജീവിതം അവിടെ കഴിഞ്ഞു. അവർക്ക് ഇനി പേഴ്സണലി അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ സുമിത്രയ്ക്ക് അവിടെയും ആ താല്പര്യവും സുമിത്രയ്ക്ക് ഇല്ല എങ്കിൽ പിന്നീട് ഒരുമാതിരി ഇതാണ് കഥയുടെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞ് കഥ അങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നതിനോട് താല്പര്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഓപ്പണായിട്ട് ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ടായത് കൊണ്ട് തന്നെയാണ് ഈ സീരിയലിൽ ഈ ഒരു തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അക്കാര്യത്തിൽ വളരെ നല്ല കാര്യം. പക്ഷേ അതിൽ പോലും രോഹിത്തിനെ സുമിത്ര വിവാഹം കഴിച്ചേ പറ്റൂ എന്നോ അങ്ങനെ പറയാനും പറ്റില്ല. എന്നാൽ രോഹിത്ത് ഒരു മാതിരി സുമിത്രയുടെ പിന്നാലെ നടന്ന ശല്യം ചെയ്യുന്നില്ല. അപ്പോൾ ഏതായാലും ശരി, നിങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് കുറിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം.